ഹായ് ഓൾ, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടി ക്യു എം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ്. നമുക്കറിയാവുന്നതാണ് ടൊയോട്ട, സെറോക്സ്, മോട്ടോള, സോണി പോലെയുള്ള പല പല കമ്പനികളും ഇന്ന് അപ്രോച്ച് ചെയ്യുന്നത് ഈ പറയുന്ന ടി ക്യു എം എന്നൊരു കൺസെപ്റ്റ് തന്നെയാണ്. ടൊയോട്ട എന്ന കമ്പനിയാണ് ആദ്യമായി ഈ കൺസെപ്റ്റ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ക്വാളിറ്റി ഗുരുസ് എന്ന് പറയുന്ന എഡ്വേർഡ് ഡെമിംഗ്, ജോസഫ് എം ജുറാൻ, അർമൺ ആൻഡ് ഫിലിപ്പ് ഇവരാണ് ഈ പറയുന്ന ടി പി എം കൺസെപ്റ്റിന് പിന്നിൽ ഉള്ളത് എന്ന് തന്നെ പറയാം. മെയിനായിട്ട് എന്താണ് ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്? ടോട്ടൽ അതായത് ഓവറോൾ കൺസെപ്റ്റ്, അതായത് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലുള്ള ക്വാളിറ്റി അപ്രോച്ചിന്റെ ഓവറോൾ കൺസെപ്റ്റ് ആണ് ടോട്ടൽ എന്ന് നമ്മൾ പറയുന്നത്. ക്വാളിറ്റി അതായത് കൃത്യമായിട്ടുള്ള കസ്റ്റമർ ഫോക്കസ്, അതാണ് ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം. ഒരു ഫിറ്റ്നസ് ഫോർ വർക്ക് എന്ന് തന്നെ പറയാം, അതായത് അനലിസിസ് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് അതിനെ അർത്ഥമാക്കുന്നത്. മാനേജ്മെന്റ് ഓവറോളായിട്ട് ഇതിനെല്ലാം മാനേജ് ചെയ്യുന്നതിൽ നിന്നാരും. ഈ മൂന്ന് കാര്യങ്ങളെയും കൂടി കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ടി ക്യു എം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ നമ്മുടെ മുമ്പിലേക്ക്. കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ടൊയോട്ടയാണെങ്കിലും മോട്ടോള ആണെങ്കിലും സോണി ആണെങ്കിലും അവരുടെ കമ്പനിയില കസ്റ്റമേഴ്സിന്റെ കാര്യത്തിലായാലും ഓർഗനൈസേഷൻ എംപ്ലോയീസിന്റെ കാര്യത്തിലായാലും ഈ കൺസെപ്റ്റ് തുടങ്ങുന്നത് ലോ ലെവൽ എംപ്ലോയീസിൽ നിന്ന് ടോപ്പ് ലെവൽ എംപ്ലോയീസ് അതായത് സിഇഒ വരെയും ഈ പറയുന്ന അപ്രോച്ച് പോകുന്നു എന്ന് തന്നെയാണ്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ടോപ്പ് മാനേജ്മെന്റിൽ നിന്നാണ് കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കൺസിസ്റ്റന്റ് പ്രോസസ് എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ ഒരു ടീം വർക്കും കൂടി ആകുമ്പോൾ ഈ പറയുന്ന ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെങ്കിൽ ടി ക്യു എം എന്ന് പറയുന്ന കൺസെപ്റ്റ് പൂർണ്ണമാകും. പ്രത്യേകമായിട്ട് ഒരു കസ്റ്റമർ ഫോക്കസിലാണ് നമ്മൾ ഈ പറയുന്ന ടി ക്യു എം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതിന്റെ പില്ലേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ടി ക്യു എം എന്ന കൺസെപ്റ്റിനെ താങ്ങി നിർത്തുന്നത് എന്ന് പറയുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ISO 9000 സ്റ്റാൻഡേർഡ്സും പിന്നെ ഒന്ന് ക്വാളിറ്റി ഓഡിറ്റ്സും. ISO 9000 നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ എവിടെ പോയാലും നമുക്ക് സർട്ടിഫിക്കേഷൻസ് ആവശ്യമാണ്. ISO 9000 പോലെയുള്ള പല പല സർട്ടിഫിക്കറ്റ്, ഇപ്പൊ EMS ആണെങ്കിലും OSHA ആണെങ്കിലും നോർമൽ ഉള്ള ഒരു TPM കൺസെപ്റ്റ് ആണെങ്കിൽ പോലും ഈ പറയുന്ന ഓഡിറ്റ് കൺസെപ്റ്റ് നമുക്ക് ആവശ്യം. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്, അതായത് ISO 9000 സ്റ്റാൻഡേർഡും ഇടും പിന്നെ നമ്മുടെ ക്വാളിറ്റി ഓഡിറ്റ്സ്, ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ാണ് ഇതിനെ താങ്ങി നിർത്തുന്നത് അല്ലെങ്കിൽ ഇതിന്റെ പില്ലേഴ്സ് ആയിട്ട് നമുക്ക് അവകാശപ്പെടാനുള്ളത്. പിന്നെ എന്തൊക്കെ എലമെന്റ്സ് ആണ് ഈ പറയുന്ന ടി ക്യു എമ്മിൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഒരു ക്വാളിറ്റി പോളിസി, അതുപോലെ തന്നെ ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ്, ഒരു ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ ഒരു ക്വാളിറ്റി കൺട്രോൾസ്, കൃത്യമായ ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സും ഓരോരോ എംപ്ലോയി റെസ്പോൺസിബിലിറ്റിയും പിന്നെ ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റും ഒക്കെയാണ് ഇതിന്റെ എലമെന്റ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കുക. ഇന്ന് ഏത് കമ്പനി എടുത്താലും ടി ക്യു എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ മാത്രമാണ് ഈ കമ്പനികൾ എല്ലാം വർക്ക് ചെയ്യുന്നത് എന്ന് പറയാം. ടോട്ടൽ ഇപ്പൊ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി ആയാലും നമ്മുടെ പവർ ഇൻഡസ്ട്രി ആയാലും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആയാലും അവിടുത്തെ മെയിൻ ആയിട്ട് ക്വാളിറ്റി ഫോക്കസ് ചെയ്യുന്നത് തന്നെ ഈ പറഞ്ഞ ടി ക്യു എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്. QA QC അത് വലിയൊരു ചർച്ചാ വിഷയമായി വന്നുകൊണ്ട്, എന്താണ് QA, എന്താണ് QC, എന്താണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യം, അതൊക്കെ വരുന്നത് ഈ പറയുന്ന ടി ക്യു കൺസെപ്റ്റിൽ നിന്നാണ് എന്ന് തന്നെ പറയാം. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, വിത്തൌട്ട് ടി ക്യു നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നാണ് ഇന്നത്തെ മാർക്കറ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. താങ്ക് യു.